ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കളി തുടങ്ങുന്ന മുമ്പേ നമ്മൾ ഒന്നേ തോൽവി അല്ലെങ്കിൽ സമനില എന്നൊരു ഉറപ്പിച്ച് തന്നെയായിരുന്നു ഇന്ന് കളി കാണാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കളി തുടങ്ങിയ ആദ്യ മിനിറ്റ് മുതൽ തന്നെ എഫ് സി ഗോവയുടെ അതിമനോഹരമായ പാസുകളും ക്രോസുകളും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 25-ാമത്തെ മിനിറ്റിൽ ഓർട്ടിസ് എടുത്ത ആ ഫ്രീ കിക്ക് ഒരു ഗോളാകുകയും അതുപോലെ തന്നെ ഗോവയ്ക്ക് ഒരു ഗോളിന് ലീഡ് ലഭിക്കുകയും ചെയ്യുന്നു. ബെക്കാരി കോണയുടെ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതൊരു ഹാൻഡ് ബോൾ ആയിരുന്നു. എന്നാൽ ഇന്ത്യൻ റഫറീസാണ് അത് ഗോൾ തരുമെന്ന് പ്രതീക്ഷിച്ച ഫാൻസിലെല്ലാം നിരാശ തന്നെയായിരുന്നു വിധിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലൊരു ഫക്കുണ്ട പെരേരയുടെ നല്ല കേറി കോർണർ രാഹുൽ ഗോൾ സ്കോർ ചെയ്തു. അതുപോലെ 1-1 ടൈയിലേക്ക് പോകുന്നു. ഇക്കാര്യം ബംഗളൂരിനെതിരെയുള്ള ആ ടൈ 3 പോയിന്റ് ആക്കാനും അതുപോലെ തന്നെ ഇന്നത്തെ കളി ഒരു തോൽവി നിന്ന് ടൈ ആക്കാനും നമ്മളെ സഹായിച്ച രാഹുൽ നമ്മൾ സല്യൂട്ട് തന്നെ ചെയ്യണം. സെക്കൻഡ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലോട്ടറി അടിച്ചു വരെയാണ് എഫ് സി ഗോവയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2-ാമത്തെ ഗോൾ സ്കോർ ചെയ്യാൻ കുറേ ചാൻസുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നുപോലും ഗോൾ അടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് എടുത്തു പറയാനുള്ള ഹൂപ്പർ എന്ന സ്ട്രൈക്കർ അസിസ്റ്റ് കൊടുക്കാനാണോ അതോ ഗോൾ സ്കോർ ചെയ്യാനാണോ ശ്രമിക്കുന്നതെന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു ഓപ്പൺ പോസ്റ്റ് കിട്ടിയിട്ട് പോലും അദ്ദേഹം അസിസ്റ്റിനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് എന്തുകൊണ്ടാണ് ടീം പ്ലാൻ ആണോ എന്ന കാര്യത്തിലൊന്നും എനിക്ക് ഇതുവരെ ഒന്നും ഒരു ക്ലിയർനെസ് അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കളി ഒരു ടൈയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോയിന്റ്സ് ടേബിളിൽ ഒരു വ്യത്യാസമൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഇനി വീഡിയോസ് ഇവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.